ഗൾഫ് വിപണിയുടെ സ്പന്ദനങ്ങൾ തേടി ഞങ്ങൾ എത്തിയത് അബുദാബിയിലെ വ്യവസായ മേഖലയായ മുസഫയിൽ. ഹാർഡ്വെയർ രംഗത്തെ മിഡിൽ ഈസ്റ്റിലെ തന്നെ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റായ അപെക്സിൽ. സൂപ്പർ മാർക്കറ്റ് എന്ന ഒരാശയം കൊണ്ടുവന്നത് 1915 വിൻസൻ ആസ്റ്റർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം മാൻഹാട്ടൻ സിറ്റിയിൽ ആരംഭിച്ച ആസ്റ്റർ മാർക്കറ്റാണ് ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ്. വലിയ പ്രതീക്ഷയോടെ വൻ തുക മുടക്കിയാണ് ആസ്റ്റർ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചെങ്കിലും അത് വിജയിച്ചില്ല. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നഷ്ടം സഹിക്കുവയ്യാതെ പൂട്ടി. ആസ്റ്റർ മാർക്കറ്റ് പൂട്ടിയെങ്കിലും പിന്നീട് പലരും ഈ ആശയം ഏറ്റെടുത്തു. ഒരു കാൽനൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും പാശ്ചാത്യ നാടുകളിൽ സൂപ്പർ മാർക്കറ്റുകൾ സുപരിചിതമായി. എങ്കിലും അന്നൊന്നും നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നു ഇത്. അന്ന് ഗൾഫിലായിരുന്നു സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഹൈപ്പർ മാർക്കറ്റുകളും. പതിയെ പതിയെ അത് നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങി. ഇപ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ചെറിയ നഗരങ്ങളിൽ പോലും ഹൈപ്പർ മാർക്കറ്റുകളും. ഇപ്പോഴിതാ പുതിയൊരാശയം വന്നിരിക്കുന്നു, ഹാർഡ്വെയറുകൾക്ക് മാത്രമായി ഒരു ഹൈപ്പർ മാർക്കറ്റ്. ഈ ഒരു ആശയം ആദ്യമുണ്ടായത് US ദി ഹോം ഡിപ്പോട്ടാണ് ആദ്യത്തെ ഹാർഡ്വെയർ ഹൈപ്പർ മാർക്കറ്റ്. ഗൾഫിൽ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടോ? ഈ അന്വേഷണത്തിൽ ഞങ്ങൾ അറിഞ്ഞു ഉണ്ട്, ഒരേ ഒരു ഹൈപ്പർ മാർക്കറ്റ്. ഇത് തേടിയാണ് ഞങ്ങൾ അബുദാബിയിലെ മുസഫയിലെത്തിയത്. ഇതിൻ്റെ ഉടമ ഒരു മലയാളിയാണെന്നത് ഞങ്ങൾ അതിശയപ്പെടുത്തി. ഹിഷാം, ഇത് എൻ്റെ ഫാദർ സ്റ്റാർട്ട് ചെയ്തതാണ് 1978. ഇപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ജനറേഷൻ ഇത് റൺ ചെയ്യുന്നു, അങ്ങനെ കടന്നു വന്നാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പഴമൊഴിക്ക് പകരമായി ഇവിടെ മറ്റൊന്ന് പറയാം. സ്ക്രൂഡ്രൈവർ മുതൽ ജനറേറ്ററുകൾ വരെ ലഭിക്കുന്ന ഹൈപ്പർ മാർക്കറ്റ്. ഹാർഡ്വെയർ രംഗത്തെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റാണ് അപെക്സ് ട്രേഡിംഗ്. ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഇഷാം പറയുന്നത്. അപെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കവർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി ഇവിടെ ഈ മാർക്കറ്റിൽ വേറെ ആരും കവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ ഇത് പ്രൊഡക്റ്റ് കുറച്ചും കൂടിയും കസ്റ്റമേഴ്സിന് പ്രസൻറ്റബിളായിട്ട് അഫോർഡബിളായിട്ട് ഫിക്സ് പ്രൈസിങ് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഇൻഡസ്ട്രിയിൽ ഇവിടെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എയറോസോൾ, പവർ ടൂൾസ്, എയർ കംപ്രസേഴ്സ്, എയർ ടൂൾസ്, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, കട്ടിംഗ് ആൻഡ് മൗണ്ടിങ് ടൂൾസ്, ടെസ്റ്റിംഗ് ടൂൾസ്, ഗാരേജ് എക്യുപ്മെൻറ്റ്സ്, ഗാർഡൻ ടൂൾസ്, ജനറേറ്ററുകൾ, ഹാൻഡ് ടൂൾസ്, ഹാർഡ്വെയർ, വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ അപെക്സിൽ കിട്ടാത്ത ഹാർഡ്വെയർ ഉപകരണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഉപഭോക്താക്കളും സംതൃപ്തരാണെന്നാണ് ഹിഷാം പറയുന്നത്. കസ്റ്റമർ വളരെയധികം ഹാപ്പിയാണ്. പല കസ്റ്റമറും ഇങ്ങോട്ട് വന്നിട്ട് വളരെയധികം നല്ല അഭിപ്രായമാണ് പറയുന്നത്. കാരണം അവർക്കൊരു പുതിയ അനുഭവമാണ് ഇവിടെ, ഇത്രയധികം ചോയ്സ്, ഒരു അവർക്ക് നടന്ന് കണ്ട് ചൂസ് ചെയ്യാം. പിന്നെ മറ്റുള്ള ഷോപ്പിൽ പോയി ബാർഗെയിൻ ചെയ്യേണ്ട മാതിരി ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നല്ല പ്രൈസിങ്ങിൽ അഫോർഡബിളായിട്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് സ്റ്റാഫും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഗൈഡ് ചെയ്യാനൊക്കെ ആളുള്ളതുകൊണ്ട് അവർക്ക് വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് എല്ലാ കസ്റ്റമേഴ്സും പറയുന്നു. സുരക്ഷാ ഉപകരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള കാലമാണിത്, പ്രത്യേകിച്ച് ഗൾഫിൽ. ഇവിടെ ഇത്തരത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. മനുഷ്യനുള്ളിടത്തോളം ഈ വ്യവസായത്തിനും വളർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇഷാം. ഇത് മനുഷ്യനുള്ള കാലത്തോളം ഇവിടെ കൺസ്ട്രക്ഷനും വ്യവസായങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനത്തെ പ്രൊഡക്ട്സിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. റിസഷൻ ഉണ്ടെന്നൊക്കെ പറയാമെങ്കിലും, പക്ഷേ ഇവിടെ UAE അങ്ങനെ ഒരു റിസഷൻ നമ്മൾ ലോകത്ത് മറ്റുള്ള പല രാജ്യങ്ങളും കാണുന്ന പോലെ റിസഷൻ ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോഴും ഗവൺമെൻറ്റും അവിടെ പോളിസീസും പ്രോ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവും. അടുത്ത കാലത്തൊന്നും അത് അവസാനിക്കാൻ പോകുന്നില്ല. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ തന്നെ അപെക്സിൽ നിരവധി. ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ബ്രാൻഡുണ്ട്. കാരണം ഓരോ കാറ്റഗറിയിലും ഓരോ ബ്രാൻഡ് ഫേമസ് ആണ്. ഇപ്പോൾ പവർ ടൂൾ എടുത്താൽ പവർ ടൂളിൽ മേജറായിട്ടുള്ള ഒരു അഞ്ചാറ് ബ്രാൻഡ്സ് ഉണ്ടാവും. സേഫ്റ്റി എടുത്താൽ അതിൽ പയനിയേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഹാർഡ്വെയർ എടുത്താൽ അതിൽ പയനിയേഴ്സ് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഒന്നോ രണ്ടോ ഒരു പത്തിലോ നൂറ് ബ്രാൻഡിലോ ഒതുങ്ങുന്നതല്ല. അത് ആയിരക്കണക്കിന് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു ലക്ഷത്തിൻ്റെ മേലെ പ്രൊഡക്ട്സ് ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അബുദാബിയിൽ 6 ഷോറൂമുകൾ, കൂടാതെ ദുബായ്, ഷാർജ, ഖത്തർ എന്നിവിടങ്ങളിലെല്ലാം
അപ്പെക്സിന് ബ്രാഞ്ചുകളുണ്ട്. നാട്ടിലെ ഗ്രോത്ത് അനുസരിച്ച് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ആരും ഇതുവരെ ട്രൈ ചെയ്തില്ല. ഞങ്ങൾ ഇന്ത്യയിൽ അടുത്ത ഞങ്ങളെ സ്റ്റെപ്പ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള തന്നെയാണ് അപ്പെക്സിൻ്റെ പ്ലാൻ. അപ്പോൾ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളൊക്കെ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബാംഗ്ലൂരും ചെന്നൈ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തിലാണെങ്കിൽ എറണാകുളം ബേസ്ഡ് ആയിരിക്കണം, കാരണം കൂടുതൽ ഇൻഡസ്ട്രിയൊക്കെ അവിടെ ആയതുകൊണ്ട് അതിനോടനുബന്ധിച്ചൊരു സ്ഥലത്തായിരിക്കണം കേരളത്തിൽ പറ്റിയ ലൊക്കേഷൻ. ഹാർഡ്വെയർ രംഗത്തെ എല്ലാ ഉപകരണങ്ങളും ഒരൊറ്റ മേൽക്കൂരയിൽ, ഇതാണ് അബുദാബി മുസഫയിലെ അപെക്സ് ട്രേഡിംഗ്. മെജസ്റ്റിക് ഒപ്റ്റിക്സ് കൽപ്പന റവേനിനി ഒരു ഷോർട്ട് ബ്രേക്ക്.